നമസ്കാരം. നമ്മളുടെ 28-ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വാഴപ്പഴങ്ങളെപ്പറ്റി വളരെ സവിസ്തരം പറഞ്ഞു. കുറച്ചുകൂടെ പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, 12 മാസം നമുക്ക് ലഭിക്കുന്ന ഒരു പഴം അത് അതിൽ തന്നെ പൂർണ്ണതയുള്ളതാണെന്നുള്ളതിന് സംശയിക്കേണ്ട. ഞാനതിന് ഒരു ഉദാഹരണം പറയാം. 1800 കാലഘട്ടങ്ങളിൽ 1850 കാലഘട്ടങ്ങളിൽ ലോകം മുഴുവൻ കീഴടക്കുന്നതിന് പാശ്ചാത്യർ കപ്പലുകളിൽ ഈ സമുദ്ര യാത്രകൾ നടത്തി. ക്യാപ്റ്റൻ കുക്കും ഒക്കെ അങ്ങനെയാണ്. ക്യാപ്റ്റൻ കുക്കിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്യാപ്റ്റൻ കുക്കും ബൊഗെയിൻവില്ല ഇവർ ചേർന്ന സംഘമാണ് ഏറ്റവും കൂടുതൽ എക്സ്പെഡീഷൻസ് നടത്തിയിരിക്കുന്നത്. അത് പോളിനേഷ്യൻ ദ്വീപുകളൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടെടുത്ത അവരാണ്. അതായത് പസഫിക് സമുദ്രത്തിൽ ഉള്ള ദ്വീപുകൾ, ദ്വീപസമൂഹങ്ങൾ കണ്ടെത്തുന്നതിനും അവയുടെ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിനും വേണ്ടിയിട്ട് ഈ പാശ്ചാത്യർ നടത്തിയ കപ്പൽ യാത്രകളെപ്പറ്റിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവരങ്ങനെ ഈ പോളിനേഷ്യൻ ദ്വീപുകളിൽ കണ്ടെത്തിയ ഒരു ദ്വീപിനെ പറ്റിയുള്ള ഒരു ഡയറി കുറിപ്പ്, ക്യാപ്റ്റൻ കുക്കിൻ്റെ ഡയറി കുറിപ്പുണ്ട്. അത് പ്രാക്ടിക്കൽ നേച്ചർ ക്യൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ വലിയ ഗുരുനാഥൻ്റെ പുസ്തകത്തിനകത്തുണ്ട്. ലക്ഷ്മണ ശർമാജിയുടെ പുസ്തകത്തിനകത്ത് അത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ മൗറീസ് എന്ന് പറയുന്ന ഒരു ദ്വീപവാസികളെ പറ്റിയുള്ള ഒരു ടിഫിറ്റി എന്ന് പറയുന്ന ഒരു ദ്വീപിൽ ക്യാപ്റ്റൻ കുക്കും സംഘവും ചെന്നെത്തി. അപ്പോൾ അവർ കപ്പലിൽ നിന്നിറങ്ങി ഈ ദ്വീപിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ദ്വീപവാസികൾ വന്നതായിട്ട് പറയുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ കണ്ടപ്പോൾ അത് ക്യാപ്റ്റൻ കുക്കിൻ്റെ ഡയറിക്കകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്. അവരുടെ മുമ്പിൽ ദ്വീപവാസികളായ ഇലകൾ കൊണ്ടും മറ്റും നഗ്നത മറച്ചിരിക്കുന്ന ദ്വീപവാസികളുടെ മുമ്പിൽ പാശ്ചാത്യരായ എൻ്റെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടപ്പോൾ പിഗ്മികൾ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്നാണ് പറയുന്നത്. അത്ര ആഹാര സൗഷ്ഠവമുള്ളവരായിരുന്നു, കാണാൻ ഭംഗിയുള്ളവർ, ഭയങ്കരമായ സൈസിലുള്ള ആൾക്കാർ, ദ്വീപവാസികൾ. പോളിനേഷ്യൻ ദ്വീപിലെ ടിഫിറ്റി എന്ന് പറയുന്ന ദ്വീപിൽ ക്യാപ്റ്റൻ കുക്ക് കണ്ടതിൻ്റെ ഡയറി കുറിപ്പ് ഇങ്ങനെയായിരുന്നു അത്രേ. ആ ദ്വീപവാസികളുടെ മുമ്പിൽ നിന്നപ്പോൾ പാശ്ചാത്യരായ ഞങ്ങൾ പിഗ്മികളെ പോലെ ഞങ്ങൾക്ക് തോന്നിയെന്നാണ് പറയുന്നത്. അത്ര കുള്ളന്മാരായിട്ട് തോന്നിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വായിച്ച്, ഈ ഡയറി കുറിപ്പ് വായിച്ചിട്ട് 1940 കാലഘട്ടങ്ങളിൽ ഡോക്ടർ എഡ്മണ്ട് സീക്ലി എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം ഈ ഇത് അദ്ദേഹം ഒരു MD ഡോക്ടറാണ്. പിന്നെ അദ്ദേഹം ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പിന്നെ നേച്ചർ ക്യൂർ എന്ന് പറയുന്ന സയൻസിൻ്റെ ഒരു പ്രയോക്താവായിട്ട് മാറുന്നുണ്ട്. അദ്ദേഹം ഈ ജനതയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് ക്യാപ്റ്റൻ കുക്കിൻ്റെ ഡയറി വായിച്ചപ്പോഴും അത്രയും വലിയ ആൾക്കാർ, അതായത് അവരുടെ ഭക്ഷണത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അവർ ദ്വീപിലുണ്ടായിരുന്ന പഴങ്ങളും നാളികേരവും മാത്രം കഴിച്ച് ജീവിച്ചിരുന്നൊരു സമൂഹം, അവിടെയാണ് നമ്മുടെ വിഷയം. ആ ദ്വീപിലുണ്ടായിരുന്ന പഴങ്ങളും, പ്രത്യേകിച്ച് വാഴപ്പഴങ്ങളും എന്നുള്ളത് പറയുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴങ്ങളും നാളികേരവും മാത്രം കഴിച്ച് ജീവിച്ച ഒരു സമൂഹം. നമ്മളിവിടെ ഇരുന്നു കൊണ്ട് സായിപ്പിൻ്റെ പറ്റി, സായിപ്പിൻ്റെ വലിപ്പത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ആ സായിപ്പ് അവരുടെ മുമ്പിൽ വെറും പിഗ്മികളായിരുന്നുവെങ്കിൽ അവരെന്ത് എങ്ങനെയായിരുന്നു? അപ്പോൾ ഈ ദ്വീപവാസികളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ എഡ്മണ്ട് സീക്ലി എന്ന് പറയുന്ന ഡോക്ടർ പോകുന്നുണ്ട്. 1942 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു, അതോ സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പാണ് അദ്ദേഹം പോയത് ഈ ദ്വീപിൽ. അദ്ദേഹം കണ്ട കാഴ്ചയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്, മെഡിസിൻ ടുമോറോസ് മെഡിസിൻ മെഡിസിൻ ടുമോറോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയ പുസ്തകത്തിനകത്ത് അത് പറയുന്നുണ്ട്. അദ്ദേഹം ക്യാപ്റ്റൻ കുക്കിൻ്റെ ഡയറി അനുസരിച്ചുള്ള ഒരു ജനതയെ കാണാൻ ചെന്ന് അദ്ദേഹം കണ്ടത് തകർന്ന് തരിപ്പണമായ ഒരു സമൂഹത്തെയാണ് കാണുന്നത്. കാരണം പാശ്ചാത്യരുടെ അധിനിവേശത്തോടുകൂടി പിന്നെ അവരുടെ സംസ്കാരം അവിടെ ചെല്ലുകയും അവരുടെ സ്വാഭാവികമായ ഭക്ഷണത്തിൽ നിന്ന് അവർ മാറുകയും പാശ്ചാത്യരുടെ കൃത്രിമമായ ആഹാരങ്ങളിലൊക്കെ ആർത്തി കൂണ്ട് അത് കഴിക്കുകയും ചെയ്തപ്പോൾ അവർ രോഗികളായിട്ട് അവരുടെ ജനസംഖ്യ തന്നെ എക്സ്റ്റിങ്ക്വിഷ്ഡ് ആയിട്ടുള്ള ഒരു ലിമിറ്റിലേക്ക് പോയതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിപ്പം ഇങ്ങനെയുള്ള ഗോത്രങ്ങൾ ഇനി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതൊക്കെ തപ്പിയെടുക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കൊള്ളാം, പാശ്ചാത്യരുടെ കൃത്രിമമായ ആഹാരത്തിലേക്ക് മാറിയപ്പോഴത്തേക്ക് വളരെ ആരോഗ്യവാന്മാരായി ജീവിച്ചിരുന്ന ഒരു സമൂഹം നശിച്ചതായിട്ട് അവർ തന്നെ പോയി ഗവേഷണം ചെയ്ത് കണ്ടെടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഈ പറയുന്ന സാധനം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? ഇപ്പം നമുക്ക് ഏത്തപ്പഴം കഴിക്കാവോന്ന് ചോദിച്ച ചോദ്യത്തിന് അത് തെറ്റൊന്നുമില്ല. കാരണം ഏത്തപ്പഴം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഏത്തപ്പഴം പ്രത്യേകിച്ച് ഈ അടുത്ത കാലം വരെ, ഇപ്പം ഇന്നലെ എന്നോട് ഈ വയനാട്ടിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, വയനാടൻ കൊലകൾക്ക് വലിയ മാർക്കറ്റുണ്ടായിരുന്നു. വയനാട്ടിൽ നിന്നുള്ള ഏത്തക്കൊലകൾക്ക് കേരളത്തിൽ മൊത്തം എല്ലായിടത്തും വലിയ ഡിമാൻഡുണ്ട്. പക്ഷേ കുറച്ച് കാലം മുമ്പ് അത് പെട്ടെന്ന് നിന്ന്, കാരണം അമിതമായ
രാസവള കീടനാശിനികൾ ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാവുകയും അതിൻ്റെ ദുരന്തങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ഈ സാധനത്തിന് റിപ്പോർട്ട് പറഞ്ഞതായിട്ട് വയനാട്ടിൽ നിന്നുള്ള എൻ്റെ ഒരു കൃഷിക്കാരൻ തന്നെ അദ്ദേഹം ഞങ്ങളുടെ പലേക്കർ കൃഷി സമിതിയായിട്ട് അതിൻ്റെ സെക്രട്ടറി എന്നുള്ള ചുമതല നിൽക്കുന്ന ആളാണ് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു ആ സാധനത്തിന് ചിലവില്ലാതായിരുന്നു, ഡിമാൻഡ് കുറഞ്ഞായിരുന്നു. കാരണം മനുഷ്യനിലെ അവൻ്റെ ധാരണകൾ മാറിത്തുടങ്ങിയിരിക്കുന്നു. ശുദ്ധമായ ഭക്ഷണം ഇപ്പം നമുക്കാരും നമ്മളിവിടെ ആരും പാളയംകോടിൽ നിന്നും വളയിടാറില്ല, ആറ്റുകണിൽ നിന്നും വളയിടാറില്ല. അപ്പം ഞങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് പിന്നെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പഴം അത് നിങ്ങൾ കഴിയുന്ന മറ്റ് ദേശങ്ങളിൽ നിന്ന് വരുന്ന മറ്റ് ഇടപെടലോടുകൂടി വരുന്ന വാങ്ങിക്കാതെ നമ്മുടെ കുടിയടയിൽ നിന്ന് വരുന്നതായ ഇനങ്ങൾ അത് മാത്രം കഴിക്കുക. അത് മാത്രം കഴിക്കുമ്പോൾ പ്രശ്നം പോകുന്നു. പാളയംകോടന് പോലും പിന്നെ കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇവിടെ. നോക്കൂ, ഏറ്റവും ഹൃദ്യമായ മണവും ഏറ്റവും ഹൃദ്യമായ മണം ഈ വാഴ ഇനങ്ങളിൽ നമുക്ക് കൊതി തോന്നിപ്പിക്കുന്ന മണമുള്ളത് പാളയംകോടന് മാത്രമേ ഉള്ളൂ, മറ്റു പഴങ്ങൾക്ക് അത്രയില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതാ കഴിക്കുന്ന ജീവിയെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി സ്വാഭാവികമായിട്ട് കൊടുത്തിരിക്കുന്നത് വലിയ സിദ്ധിയാണത്. അത് കഴിക്കാവുന്നാണ് ചോദിക്കുന്നത്. എനിക്കൊരു സുഹൃത്ത്, ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് ഞാൻ അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ഒരു ചെറുപ്പകാലമായപ്പോഴത്തേക്ക് ചുഴലിയുടെ അസുഖം, ഒന്ന് രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ചുഴലിയാണ്, എപ്പിലെപ്സിയാണ്. അപ്പോൾ അദ്ദേഹം ഈ പ്രകൃതി ജീവനത്തെ പറ്റി അറിയാനിടയായി. അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു, ഒരു വർഷത്തേക്ക് ഒരു കാരണവശാലും വേറൊന്നും കഴിക്കില്ല, മൂന്ന് നേരവും പഴം. അപ്പോൾ അത്ര വലിയ സാമ്പത്തികമായ പ്രശ്നം നേട്ടമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് പാളയംകോടൻ പഴം മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. വല്ലപ്പോഴുമാണ് വേറെ ഏതെങ്കിലും ഒരു ഇനം കിട്ടിക്കൊണ്ടിരുന്നത്. അതിനുള്ള സാമ്പത്തികമേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ വിലയില്ലാത്തതാണല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന് 10-50 വയസ്സൊക്കെ കഴിഞ്ഞിരിക്കുന്നു, അതിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഒരു വർഷം പൂർണ്ണമായും പാളയംകോടൻ പഴം മൂന്ന് നേരവും കഴിച്ചിരുന്ന് അദ്ദേഹത്തിനുണ്ടാകാമായിരുന്ന ഒരു മാരകമായ ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹം കരകയറിയതായിട്ട് പലയിടത്തും പറയാറുണ്ട് അദ്ദേഹം നേരിട്ട്. ഞാനിപ്പോൾ അത് പറയുന്നത് ശരിയല്ലല്ലോ, അദ്ദേഹം നേരിട്ട് പറയുമ്പോൾ പറയാൻ വേണം. അപ്പോൾ ഏത് രോഗവും ആയിക്കൊള്ളട്ടെ, നമ്മളീ മൂന്ന് നേരം ഇത് പറയുന്നില്ല. നമ്മൾ പറയുന്ന ഇത് കുട്ടിക്കാലം മുതലേ നമ്മൾ എടുക്കണം, കുട്ടിക്കാലം മുതലേ നമ്മുടെ കുട്ടികളെ ഈ രീതി ശീലിപ്പിക്കണം. ഒരു നേരത്തെ ആഹാരം കുട്ടികൾ പഴമായിട്ട് കഴിക്കാൻ, അവിടെയാണല്ലോ നമുക്ക് പ്രശ്നങ്ങളുള്ളത്. സ്കൂളുകളിൽ നിന്നും പഴമല്ല കൊടുക്കുക, മുട്ട കൊടുക്കാം, പാക്കറ്റ് ഫുഡുകൾ കൊടുക്കാം, പിന്നെ ഒരുപാട് ധാന്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള പൊടികൾ ഒരുമിച്ച് കൂട്ടി, ഞാനിതിനെപ്പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ. നവധാന്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പൊടിപ്പിച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ കുട്ടികൾക്ക്? അത് എത്ര അശാസ്ത്രീയമാണെന്നറിയാമോ നിങ്ങൾക്ക്? ഒരു ധാന്യത്തിൻ്റെ തന്നെ സ്റ്റാർച്ച്, സ്റ്റാർച്ചെന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ലോങ് ചെയിൻ ഓഫ് ഗ്ലൂക്കോസ് എന്നാണ് പറയുന്നത്. ഗ്ലൂക്കോസിൻ്റെ പരുവത്തിലാണ് മനുഷ്യ ശരീരത്തിൻ്റെ കാര്യം എടുക്കാം. കോശങ്ങളിൽ ഗ്ലൂക്കോസായിട്ട് ചെല്ലുന്നതിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഗ്ലൂക്കോസായിട്ട് ചെല്ലുന്നതിന് സ്റ്റാർച്ചിനെ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് എന്നല്ല ഒരു സ്റ്റേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രക്രിയയുണ്ട്. അത് ധാന്യത്തിൻ്റെ സ്റ്റാർച്ചാകുമ്പോഴത്തേക്ക് അത് വളരെ ഒരു എന്താ പറയുക, പോളിസാക്രൈഡ് എന്ന് പറയും, ഒരുപാട് ചെയിനാണത്. അതിനെ ദഹനവിധേയമാക്കി കോശത്തിൽ ഗ്ലൂക്കോസാക്കി എത്തിക്കുമ്പോൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. എന്നാൽ പഴങ്ങൾക്കകത്തുള്ളത് മോണോ ആണോ പഴങ്ങൾ ഫ്രക്ടോസ് എന്ന് പറയുന്നത് എളുപ്പം ഗ്ലൂക്കോസ് ആവും. അതിനകത്ത് ഒരുപാട് പ്രക്രിയകളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അസിമിലേഷൻ, സ്വാംശീകരണം പെട്ടെന്ന് നടക്കും. അവിടെ ഇൻപുട്ട് കുറവാണ്, ശരീരത്തിൻ്റെ ശേഷി, ശരീരത്തിൻ്റെ എനർജി, കണ്ടമാനം അവിടെ ചെലവഴിക്കപ്പെടുന്നില്ല. പഴം കഴിക്കുമ്പോൾ ശരീരം അത് വളരെ പെട്ടെന്ന് സ്വാംശീകരിക്കുന്നു. ഇതുകൊണ്ടാണ് മൂന്ന് നേരത്തിൽ ഒരു നേരം പഴമാക്കുമ്പോൾ അവന് മിച്ചമാകുന്ന എനർജി, വാട്ടെവർ ഇറ്റ് ഈസ്, അത് ശരീരത്തിൻ്റെ, ഞാനതിൻ്റെ ഓട്ടോഫാജിയെ പറ്റി ഇതിനകത്ത് പറഞ്ഞു, നമ്മൾ ഉപവാസത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട്. അതായത് കോശങ്ങളുടെ ക്രയശേഷി വർദ്ധിക്കുന്നു. ഫങ്ഷണൽ എഫിഷ്യൻസി ഓഫ് എ സെൽ വിൽ ബി ഡബിൾഡ് ഇഫ് യു ആബ്സ്റ്റെയിൻ ഫ്രം കാർബോഹൈഡ്രേറ്റ്സ് ഓഫ്, അതായത് മറ്റ് ധാന്യങ്ങളിൽ നിന്നും
പയറുകട വർഗങ്ങളുടെയും കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും സിമ്പിളായിട്ടുള്ള ചെയിനുള്ള ഫ്രക്ടോസ് എന്ന് പറയുന്ന പഴങ്ങളിലുള്ള കാർബോഹൈഡ്രേറ്റ് ദഹനവിധേയമായി അത് നമ്മളുടെ കോശങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ശരീരം ചെലവഴിക്കേണ്ട എനർജി വളരെ കുറവാകും. ആ മിച്ചം കിട്ടുന്ന എനർജി കൊണ്ട് ക്ലീനിങ് പ്രോസസ്സ് നടത്താം. ഇതാണ് ഒരു നേരത്തെ ആഹാരം. പ്രകൃതിയാൽ നിശ്ചയിക്കപ്പെട്ട ഭക്ഷണം ഏതാണോ അത് കഴിക്കുമ്പോൾ സംഭവിക്കുന്ന ശരീരത്തിൽ ഏത് പഴവും, നമ്മളിപ്പം ഏറ്റവും സുലഭമായിട്ടുള്ള വാഴപ്പഴങ്ങളായതുകൊണ്ടാണ് വാഴപ്പഴങ്ങൾ, വാഴപ്പഴം തന്നെ കഴിച്ചാൽ ധാരാളമാണ്. ഇനി നിങ്ങൾക്ക് അതുകൊണ്ട് ഇനി കലോറി തിയറിയിലല്ലേ നമ്മളിപ്പം, നമ്മുടെ കലോറി തിയറി പോലും ഇപ്പം മോഡേൺ സയൻസ് അതിനെ നിരാകരിക്കുന്നുണ്ട്. ഡോക്ടർമാരൊക്കെ ചിലരൊക്കെ അതിനെ നിരാകരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു, മോഡേൺ സയൻസ് ഒരു പരിധി വരെ. കാരണം കലോറി എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടെടുത്തതെന്നൊക്കെയുള്ള വേറെ, ഞങ്ങൾ പ്രകൃതി ജീവനത്തിൽ കലോറി തിയറിക്ക് വലിയ പ്രാധാന്യമില്ല. എങ്കിൽ പോലും ആവറേജ് 2000 കലോറി ഒരു മനുഷ്യൻ ഒരു ദിവസം ഉണ്ടായിരിക്കണം അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയിരിക്കണമെന്ന് പറയുന്നു. 2000 കലോറി 100 ഗ്രാം വാഴപ്പഴത്തിനകത്ത് 85-90 കലോറി കിട്ടും അത്രേ. 100 ഗ്രാം അല്ലല്ലോ നമ്മൾ കഴിക്കുക, 1/2 കിലോ കഴിക്കുമ്പോൾ ഇപ്പോൾ എത്രയായി, 500 കലോറി ആയില്ലേ ഒരു നേരം. 3 നേരം പഴം ആയിക്കഴിഞ്ഞാൽ 3500, 2000 കലോറി കിട്ടുന്നില്ലേ. ഇനി പഴം മാത്രം കഴിച്ചിട്ട് നിങ്ങൾക്ക് പ്രയാസമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നാളികേരം കഴിക്കുക, അതും ഫലമല്ലേ. നാളികേരത്തിനകത്ത് എന്തുമാത്രം 300-400 കലോറി ഉണ്ടത്രേ. അപ്പോൾ ഒരു 1/2 കിലോ പഴത്തിൻ്റെ കൂടെ ഒരു തേങ്ങാമുറിയുടെ ഒരു കഷ്ണം, അത് ഏകദേശം 100 ഗ്രാം വരും. 100 ഗ്രാം നാളികേരത്തിനകത്ത് ഏതാണ്ട് 300-380 കലോറി ഉണ്ടത്രേ. ഇനി ഓരോന്നിനെയും നമ്മളെടുത്ത് അനലൈസ് ചെയ്ത് നോക്കൂ നിങ്ങൾ. വാഴപ്പഴത്തിനകത്ത് കലോറി 90 ഉണ്ടെങ്കിൽ, ഒരു കാര്യം ഞാൻ പറഞ്ഞാണല്ലോ ഒരു ക്ലാസ്സിൽ, ഒരു ബോംബെയിൽ നിന്നുണ്ട് വന്ന ഒരു കുട്ടി, അവർ റോബസ്റ്റാ പഴമാണ് പഠന വിധേയമാക്കിയത്. അതിനകത്ത് 5% പ്രോട്ടീൻ ഉണ്ടെന്ന് പറയുന്നു. ഇതുപോലെ ഓരോ എലമെൻറ്റ്സ് B12, B6, വൈറ്റമിൻ സി അബണ്ടൻലി, വാഴപ്പഴങ്ങൾക്കകത്ത് വൈറ്റമിൻ സി ധാരാളമുണ്ട്. ഏത് എലമെൻറ്റ്സ് ആണോ നമുക്ക് വേണ്ടത് അതെല്ലാം പഴങ്ങൾക്കകത്തുണ്ട്, വാഴപ്പഴങ്ങൾക്കകത്തുമുണ്ട്. അപ്പം വാഴപ്പഴം 12 മാസവും കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇത് നമ്മളെന്താ ചെയ്യുക? ഒരു പാളയം കൊടുക്കൽ നമ്മുടെ തൊടിയിലുണ്ടായാൽ അതുകൊണ്ട് കടയിൽ കൊടുത്തേച്ച് ഉണക്കമീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് തിന്നുന്നവനാണ് നമ്മൾ. ആ പഴം പഴമായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാവില്ല. അത് വിറ്റ് നോക്ക്, നമ്മുടെ ഒരു സാമ്പത്തിക ഭദ്രത കുറഞ്ഞ ഒരു ഒരു സമൂഹത്തിൽ ഇത് നടക്കുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ വാഴക്കൊല, നമ്മൾ ചങ്ങമ്പുഴയുടെ വാഴക്കൊലയൊക്കെ കഥ എന്താ നമ്മൾ തരുന്ന മെസ്സേജ്. അത് ആറ്റുനോറ്റിരുന്നുണ്ടായ ഒരു വാഴക്കൊല തിന്നാൻ നമുക്ക് പറ്റാത്ത തരത്തിലേക്ക് നമ്മളുടെ സാമ്പത്തിക അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് പ്രഭുത്വം എന്ന് പറയുന്ന അവരുടെയൊക്കെ സമ്പത്ത് അവരാണല്ലോ അമാസ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നവൻ്റെ നിന്ന് അവരെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു കൊലയുണ്ടാവുമ്പോൾ അത് തിന്നാൻ പഠിക്കുന്നതിന് പകരം അത് വിറ്റിട്ട് നമ്മൾ മുട്ട വാങ്ങിക്കുന്നു, ഉണക്കമീൻ വാങ്ങിക്കുന്നു. ഇവിടെയാണ് നമ്മൾ എങ്ങനെ കഴിക്കണമെന്നുള്ള, എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള, കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു മാർക്കറ്റിലേക്കല്ല നമ്മുടെ ആവശ്യത്തിന്. ചിലരിപ്പോൾ അത് വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. താഴെ നിന്നുകൊണ്ട് തന്നെ അടിയിലത്തെ കായൊക്കെ എടുത്ത് കറിയെക്കും, എന്നിട്ട് നല്ല മൂത്ത് നല്ല പരുവമായിട്ടുള്ളത് മാത്രം പഴമായിട്ട് എടുക്കുന്നത്. ആ രീതിയിലൊക്കെ നമ്മൾ ഒന്ന് കണ്ടുപിടിക്കണം. ഇനി നമുക്ക് അതായത് നമ്മുടെ തൊടിയിലുണ്ടാകുന്ന വാഴ ഇനങ്ങളുടെ വാഴക്കുലകൾ മുഴുവൻ തന്നെ നമുക്ക് വേസ്റ്റ് ആകാത്ത തരത്തിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതിനെ പറ്റി ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിച്ചെടുക്കുക, അല്ലാതെ ഇപ്പം നമുക്ക് വിശദമാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം, നമുക്ക് പഴം വാഴപ്പഴം മാത്രം കഴിക്കാനല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളത് വാഴപ്പഴം കൊണ്ട് മാത്രം കിട്ടുകയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോടുകൂടി ആഡ് ചെയ്യാം, തേങ്ങ ആഡ് ചെയ്യാം, നാളികേരം ഒരു നേരത്തെ ആഹാരത്തിൻ്റെ കൂടെ കുറച്ച്. ഞങ്ങളെല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ ശരി നിങ്ങൾക്ക് വാഴപ്പഴം, നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ദേവന് നിന്നുള്ള നിവേദ്യം എന്ന് പറയുന്നത് ത്രിമധുരം, പഴവും നാളികേരവും ശർക്കരയും. ശർക്കരയ്ക്കകത്തുകൊണ്ട് 100 ഗ്രാം ശർക്കരയ്ക്കകത്തുകൊണ്ട് ഏതാണ്ട് 350-400 കലോറി. അപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ അവൻ്റെ അതിനകത്ത് വേണ്ട പ്രോട്ടീനും എല്ലാം ഉണ്ട് താനും. രാവിലെ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ബേക്കറിയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനാണ് ഇപ്പോൾ പഠിക്കുന്നത്. അവൻ ഇതൊന്ന് കൊടുത്തു നോക്കും നിങ്ങൾ, പഴവും നാളികേരവും ശർക്കരയും കൂടെ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവനും മടുക്കുമായിരിക്കും, അപ്പോഴത്തേക്ക് ഈ ക്യാൻ ഡു സം
ഇത് ത്രിമധുരം എന്ന് പറയുന്നത് ദേവന് നിവേദിക്കുന്നതെല്ലാം തന്നെ പൂർണ്ണതയുള്ളതാണ്. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പഞ്ചാമൃതമൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന ഇപ്പം പഴനി പഞ്ചാമൃതം വളരെ പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിലെ പഞ്ചാമൃതം ഞങ്ങളൊക്കെ തമിഴ്നാട്ടിൽ പഠിക്കുമ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കൊതിച്ച് ആഗ്രഹിച്ച് പോകുന്നവരോടെ വാങ്ങിച്ച് വാങ്ങിപ്പിച്ച് കഴിക്കുമായിരുന്നു. എല്ലാം തന്നെ എന്ന് പറയുന്നത് പോലെ നമുക്കിത് ത്രിമധുരം മതി ഒരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം. ഇനി ദിവസം കൊടുക്കുമ്പോൾ അവന് മടുപ്പാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കൊടുക്കാൻ നമ്മൾ തയ്യാറായി നോക്കുക. പഴം അരിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങായും ചരണ്ടിട്ട് സ്വല്പം ശർക്കരയും ചേർത്ത് കൊടുക്കുക. ആ കുട്ടിക്ക് ഏറ്റവും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ഭോജ്യമാണത്. അവൻ്റെ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് അത് നല്ലതായിരിക്കും. ഹി വിൽ ബിക്കം മോർ ഇൻ്റലിജൻ്റ്. അവൻ്റെ പഠിത്തത്തിലൊക്കെ അവൻ വളരെയധികം മികവ് കാണിക്കും. ഇത് പരീക്ഷിച്ച് നോക്കണം നമ്മൾ. അല്ലാതെ നമ്മൾ ബേക്കറീസിലെ സാധനമല്ല വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അപൂർണമായ ഭക്ഷണം കൊടുത്തിട്ട് കുട്ടികൾക്ക് രോഗം ഉണ്ടായിട്ട് നമ്മൾ കയ്യും കാലിട്ട് അടിക്കുക. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾ. ഇത് ആർക്കും പ്രായമുള്ളവർക്കും ഇത് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ജോലിയും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ആധുനിക ശാസ്ത്രം പറയുന്ന കലോറി എന്തുമാത്രമാണോ 100 ഗ്രാം പഴവും 100 ഗ്രാം നാളികേരവും 100 ഗ്രാം ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 300 ഗ്രാം 300-നകത്തു നിന്ന് നിങ്ങൾക്ക് എന്തുമാത്രം കലോറി കിട്ടുന്നു. 300, 300, 600, 700 കലോറി കിട്ടുന്നു. 3 നേരം ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് 2000 കൂടുതൽ കലോറി ആയില്ലേ. ഈ കലോറി തീറിയെ നമ്മൾ ഗ്ലോറി ഇത് മെച്ചമാണെന്ന് പറയുകയല്ല. അങ്ങനെയാണെങ്കിൽ പോലും ഈ കലോറിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഭക്ഷണത്തെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ പറയുന്ന 3 സാധനങ്ങൾ ചേർക്കുമ്പോഴത് ആവശ്യമായിട്ടുള്ള വന്നു കഴിഞ്ഞാൽ അതിനകത്തൂടെ കിട്ടുന്ന മറ്റു കാര്യങ്ങൾ എന്തെല്ലാമുണ്ട്? ഞാൻ പറയുന്ന പ്രോട്ടീനോ ധാതുക്കളോ ലവണങ്ങളോ വാട്ടവർ വൈറ്റമിൻ എവറിത്തിങ് എല്ലാം അതിനകത്തുണ്ട്. യാതൊരു മടിയും കൂടാതെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഞാൻ പറയുന്നില്ലേ, ഇത് ചെയ്തു നോക്കൂ നിങ്ങൾ. ഞാൻ അടുത്ത ക്ലാസ്സിൽ നമ്മളെ ഇലകളുമൊക്കെ പരിചയപ്പെടുത്തിയ സിസ്റ്ററിനെ സഹായം ഞാൻ തേടാം. അവരെ കുറച്ച് പായസം നമുക്ക് വാഴപ്പഴങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന കുറച്ച് ഡിഷസ് പരിചയപ്പെടുത്തും. കുക്ക് ചെയ്യാത്ത പായസവും മറ്റുമൊക്കെ പരിചയപ്പെടുത്താനുമൊക്കെ ഞാൻ അത് അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇത് വയർന്നുകൊണ്ടുമല്ല, നമുക്ക് പ്രകൃതി ഇഷ്ടം പോലെ കനിഞ്ഞ് നൽകുന്നുണ്ട് പഴങ്ങൾ. അതിലൊരു പഴത്തെപ്പറ്റി മാത്രമേ നമ്മൾ ഈ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ചിന്തിച്ചുള്ളൂ. വാഴപ്പഴങ്ങൾ യാതൊന്നും പേടിക്കേണ്ട, ഒരു മടിയും വേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഒരു നേരത്തെ ആഹാരം ഇങ്ങനെ ആക്കി നോക്കൂ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യത്തിൻ്റെ നിലവാരത്തിലുണ്ടാകുന്ന ഉയർച്ചയെ നിങ്ങൾ അസസ് ചെയ്ത് നോക്കൂ. ഇത് ശരിയല്ലെങ്കിൽ ഈ ക്ലാസ് നമുക്ക് നിർത്താൻ നിങ്ങൾക്ക് എന്നോട് ആവശ്യപ്പെടാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.